ഞാനും ഒരു കലാകാരനാണ് എന്ന ഇന്റർവ്യൂ ഡെസ്കിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കലയും കലയുടെ മൂല്യവും കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നിവിടെ നമ്മളുടെ ഗസ്റ്റായി വന്നിരിക്കുന്നത് ഹംസ കുന്നത്തേരി. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംഗീതത്തിൽ സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പല ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മുഖ്യമായും മാപ്പിളപ്പാട്ട്, പെരുന്നാൾ സോങ് ഇങ്ങനെയുള്ള സോങ്ങുകളുടെ രചയിതാവും കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സദയം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുണ്ടായ ജീവിത അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി. നമസ്കാരം. നമ്മൾ പല വേദികളിലും പല രീതിയിലും സംഗീതപരമായിട്ടും ടെലിഫിലിം ഫലമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കലയുടെ മിശ്രിതത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡയറക്ഷൻ മുതൽ സംഗീത സംവിധാനം, രചയിതാവ്, കൂടാതെ അത്യാവശ്യം പാട്ടും പാടും. ഇതെല്ലാം കൂടി ഒരുമിച്ച് താങ്കളുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടായി, അതിനെക്കുറിച്ച് പ്രേക്ഷകരോട് രണ്ട് വാക്ക് സംസാരിക്കാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും കഴിവ് എന്ന് പറയുന്നത് ദൈവം തരുന്നൊരു അനുഗ്രഹം എന്നാണ്. ആ അനുഗ്രഹമാണ് എല്ലാത്തിൻ്റെയും പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ സംഗീതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരിലും ഉൾക്കൊള്ളുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം എടുത്ത് മനസ്സിലാക്കി അതിലേക്ക് നാം ഒരു യാത്ര നടത്തുമ്പോൾ അത് വളരെ ഭംഗിയായ രീതിയിൽ അത് അവതരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ സംഗീതത്തിലൂടെയുള്ള വരികളും എല്ലാം സമ്പുഷ്ടമാകുമ്പോൾ വളരെ ഭംഗിയായ രീതിയിൽ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ലഭ്യമാകുകയാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഉപഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം ഗാനരചന, സംഗീതം, അതോടൊപ്പം തന്നെ ഓർക്കസ്ട്രേഷൻ, പിന്നെ സിംഗർ, ഇതെല്ലാവരും കൂടെ ഒന്നിച്ച് സ്റ്റുഡിയോ ഉൾപ്പെടെ മിക്സിംഗ് ഉൾപ്പെടെ ഭംഗിയാകുമ്പോഴാണ് അതിൻ്റെ ശ്രവ്യ മധുരിമ നമുക്ക് ഭംഗിയായി ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, നമുക്കിപ്പോൾ ഈ ഡയറക്ഷൻ്റെ കാര്യം പറഞ്ഞത്, ഇതെല്ലാം എന്ന് തൊട്ട് നോക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഗാനരചനയും സംഗീതവും ഡയറക്ഷനും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചു. താങ്കളുടെ ആദ്യത്തെ സംഗീതത്തിലേക്കുള്ള വരവ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ കുറേ മാപ്പിളപ്പാട്ടുകളിലൂടെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ശരിയാണോ? മാപ്പിളപ്പാട്ടിലുള്ള വരവ് എന്നത് പറയാൻ കഴിയില്ല. അതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നു, പക്ഷേ എനിക്കൊരു എന്നെ ഒന്നറിയപ്പെടുന്ന രീതിയിൽ എനിക്ക് നല്ലൊരു ബൂസ്റ്റിംഗ് ഉണ്ടായത് ഈസ്റ്റ് കോസ്റ്റിലൂടെ. അതിന് മുമ്പ് മാപ്പിളപ്പാട്ടുകൾ ചെയ്തിരുന്നു. കാരണം അന്ന് ഈസ്റ്റ് കോസ്റ്റിൻ്റെ കാസറ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ഫേമസ് ആയിരുന്നു. അപ്പോൾ ആരും സംഗീതം ചെയ്ത് ഏത് കാസറ്റ് ഇറക്കിയാലും അത് ക്ലിക്കാവും. അപ്പോൾ ആ ഒരു അവസരത്തിൽ താങ്കൾ ഇറക്കിയ ആ കാസറ്റാണ്, അതിൻ്റെ പേരെന്താണ്? ആദ്യം ഇറക്കിയ സഫിയ എന്ന ആൽബമായിരുന്നു. സഫിയ, അത് നല്ല ഒരു വർക്കായിരുന്നു. നന്നായിട്ട് അതായിരുന്നു എനിക്കൊരു ലേബിൾ തന്നത്. അതിന് മുമ്പ് ചെയ്തിരുന്നു, പക്ഷേ ഈ പറഞ്ഞതുപോലെ വിജയരുടെ ചെയ്ത ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഈ നല്ല സഫിയ എന്നൊരു ആൽബം വളരെ ശ്രദ്ധേയമായ ഒരു ആൽബമായിരുന്നു. അത് ഏഷ്യാനെറ്റിലേക്ക് നല്ല പരസ്യത്തിലൂടെ തന്നെയായിരുന്നു അത് പിന്നെ പബ്ലിഷ് ചെയ്തത്. എങ്ങനെയാണ് ഈ സംഗീതം തുടങ്ങിയത്? ഈ സംഗീതത്തിലേക്ക് വരുവാനുള്ള ആ ഒരു സാഹചര്യം, ഇതെല്ലാം പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും. സംഗീതം ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു സഹൃദയ ഹൃദയത്തിൽ എപ്പോഴും സംഗീതം നിക്ഷിപ്തമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ അർത്ഥത്തിൽ ഞാൻ സംഗീതത്തിലേക്ക് കടന്നു വരികയും ഗാനരചനയും സംഗീതവും ഒരുമിച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരുപാട് പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എനിക്ക് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്ന ഏകദേശം ഒരു 1600-ഓളം പാട്ടുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഓണപ്പാട്ട്, നാടൻപാട്ട് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, രചനയും സംഗീതവും ചെയ്തിട്ടുണ്ട് എല്ലാ ഗാനങ്ങളും. അതോടൊപ്പം തന്നെ സിനിമയിൽ 17 സിനിമകളിലാണ് എനിക്ക് രചനയും സംഗീതവും ചെയ്യാൻ സാധിച്ചത്. അങ്ങനെയൊരു എടുത്തു പറയത്തക്ക ഏതെങ്കിലും സിനിമ? എടുത്തു പറയത്തക്ക സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് മങ്കബു ഗോപാലകൃഷ്ണൻ സാറായിട്ട് ചെയ്തൊരു വർക്ക് വളരെ ഹൃദ്യമായൊരു വർക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ 5 ഗാനങ്ങൾക്ക് സംഗീതം. അത് ഏത് ഫിലിമായിരുന്നു? ഞാൻ അനശ്വരൻ. അപ്പോൾ അതിൽ ഒരു ഈ 5 പാട്ട് ചെയ്തെങ്കിലും ഒരു പാട്ട് സെമി ക്ലാസിക്കലായിരുന്നു. അത് ശങ്കരൻ നമ്പൂതിരിയാണ് പാടിയിരിക്കുന്നത്. വളരെ ഭംഗിയായി അദ്ദേഹം അത് ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ മങ്കബു സാറിൻ്റെ വരികളിലൂടെ ഒരു യാത്ര ചെയ്യാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഒരു ലിറിക് എഴുതുമ്പോൾ നമ്മൾ വളരെ ചുറ്റിയോടെ എഴുതുന്നത്,
ആ ചിട്ടയോടെ എഴുതുമ്പോൾക്കും അതിൻ്റെ ട്യൂണും നമ്മുടെ മനസ്സിൽ യഥാർത്ഥമായിട്ട് വരാറുണ്ടോ? അത് പലപ്പോൾ നേരത്തെ പറഞ്ഞത് പല ഗാനങ്ങൾക്കും മറ്റാളുകളാണ് പിന്നെ സംഗീതം കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് കൂടാതെ എൻ്റെ ഒരുപാട് ഗാനങ്ങൾക്ക് തന്നെ ഞാൻ സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രചനയും സംഗീതവും ഞാൻ നിർവഹിക്കുമ്പോൾ അതിന് ഈ പറഞ്ഞ തലങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ലിറിക്സ് എഴുതിയിട്ട് മ്യൂസിക് ചെയ്യാറുണ്ട്, ചിലത് മ്യൂസിക് ചെയ്തിട്ട് ലിറിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ലിറിക്സ് എഴുതുമ്പോൾ ഇപ്പോൾ ഒരു മങ്കമ്പം ബാലകൃഷ്ണൻ്റെ ഒരു ലിറിക്സ് നിങ്ങൾ കിട്ടി, നിങ്ങളെ ട്യൂൺ ചെയ്യുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അദ്ദേഹത്തോട് ഇടപെട്ട് ആ മാറ്റങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സെയിം ലിറിക് വെച്ച് തന്നെ നിങ്ങൾ ട്യൂണിങ് കമ്പോസിങ് ഫിനിഷ് ചെയ്യുമോ? ഇല്ല, ഇപ്പോൾ സെമി ക്ലാസിക്കൽ പോലുള്ള കുറച്ച് ടഫായിട്ടുള്ള വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യുന്ന പാട്ടാകുമ്പോഴത്തേക്കും അതിനകത്ത് നല്ല ഡെപ്ത് പിന്നെ വാക്കുകളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ കഴിഞ്ഞ വർക്കിൽ തന്നെ സ്വരരാഗ ലയത്താള സ്വതധാര ഗംഗയിലൊരു നവ സംഗമം എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതിൽ ചില ഭാഗത്തൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. സംഗീതത്തിന് വേണ്ടിയിട്ട് ചില ഈ വരികളുടെയും ആശയങ്ങളുടെയും പാപ്പരത്വമില്ലാത്ത രീതിയിൽ തന്നെ ആശയപാപ്പരത്വമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ അതിന് വാക്കുകൾ മാറ്റുമ്പോൾ സാറ് വളരെ കോപ്പറേറ്റീവായിട്ട് കൂടെ നിന്നു. അദ്ദേഹം വളരെ സന്തോഷകരമായ രീതിയിൽ തന്നെ എന്നോട് സഹകരിച്ചു. അതൊരു ഭാഗ്യം തന്നെ, കാരണം ഇത്രയും വലിയൊരാളുടെ ലിറിക്കിൽ സംഗീത വളരെ സന്തോഷകരമായൊരു കാര്യമാണ്, അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അതാ ഇന്നത്തെ രീതിയിലുള്ള സംഗീത സംവിധാനവും പഴയ കാലത്തെ സംഗീത സംവിധാനവും അന്നത്തെ ട്യൂണും ഇന്നത്തെ ട്യൂണും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹംസയുടെ നിഗമനവും അഭിപ്രായവും എന്താണ്? ഇതിന് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല, കാരണം ഓരോ സിനിമകളിലും ഡയറക്ടർ ആവശ്യപ്പെടുന്ന പാട്ടിനനുസരിച്ചാണ് ആളുകൾ സംഗീതവും രചനയും ചെയ്തു കൊടുക്കുന്നത്. ആ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ടൊന്നും പറയാൻ കഴിയില്ല. പിന്നെ പഴയ ഗാനങ്ങളുടെ പ്രത്യേകത അതൊന്നും എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല, കാരണം അത്രയും പ്രാധാന്യം അറിയിക്കുന്ന വളരെയധികം ശ്രദ്ധേയമായ വരികളും സംഗീതവുമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അതിനെ വെല്ലുന്ന രീതിയിലേക്കൊന്നും ഇന്ന് നീങ്ങാൻ കഴിയുന്നില്ല എന്നത് എന്തൊക്കെയോ നിർഭാഗ്യകരമായ കാര്യമാണ്. പഴയ ഗാനങ്ങളുടെയും പുതിയ ഗാനങ്ങളുടെയും പ്രത്യേകത പറയുമ്പോൾ പഴയ ഗാനങ്ങൾക്ക് അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്, ഇപ്പോഴത്തെ ഗാനങ്ങൾക്കുമുണ്ട്. പക്ഷേ അത്രയും ശ്രദ്ധ പഴയ ശ്രദ്ധ ഇന്നത്തെ വിഷയങ്ങളിൽ ചെലുത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ പോലും ഒട്ടനവധി നല്ല നല്ല ഗാനങ്ങൾ ഇടക്കിടക്ക് ഇറങ്ങുന്നുണ്ട് എപ്പോഴില്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് രണ്ടിനെയും കമ്പയർ ചെയ്തുകൊണ്ട് പഴയത് മാത്രമാണ് നല്ലത്, ഇപ്പോഴത്തെ വളരെ മോശമാണെന്ന് പറയാൻ കഴിയില്ല. ആര് ചെയ്താലും ആര് ചെയ്യുന്നു എന്നുള്ളതല്ല, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പണ്ടത്തെ ഗാനങ്ങൾ നമ്മൾ ഇപ്പോഴും പാടുന്നുണ്ട്, ഇന്നത്തെ സ്റ്റേജ് കോമ്പറ്റീഷൻസിനെല്ലാം പുതിയ ഗാനങ്ങളൊന്നും വരാറില്ല, എല്ലാം പഴയ ഗാനങ്ങൾ എടുത്തിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഡയറക്ടേഴ്സ്, സിനിമ ഡയറക്ടേഴ്സ് നല്ല മൂല്യമുള്ള ഗാനങ്ങൾക്ക് പ്രാധാന്യമുള്ള രീതിയിലുള്ള ഒരു കുതിച്ചു കയറ്റത്തിന് വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാൻ. അങ്ങനെ വരുമ്പോൾ ഒരുപാട് നല്ല എഴുത്തുകാർ നമുക്കിടയിലുണ്ട്, മ്യൂസിഷ്യൻസ് ഉണ്ട്, അവരെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇന്നൊരു പാട്ടിന് സംഗീതം ചെയ്യും എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ സംഗീതം ചെയ്ത് ഓർക്കസ്ട്ര ചെയ്ത് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം ആ രീതിയിലുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആ എഫക്റ്റും ആ റിസൾട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല, ശരിയല്ലേ ഞാൻ പറയുന്നത്? ആ അതൊരു അത് ഏകദേശം ശരിയാണ്. ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ അന്നത്തെ റെക്കോർഡിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഹംസ നാച്ചുറൽ ടോൺസ് ആൻഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും, കാരണം കീബോർഡ് അതുപോലെ ഗിറ്റാറ് അതെല്ലാം ലൈവ് പ്ലേയിങ്ങിലായിക്കൊള്ളു അന്നത്തെ ആ സാഹചര്യത്തിൽ ആ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു റിസൾട്ട് വരാറില്ല, കാരണം കീബോർഡ് വേണ്ട, ഗിറ്റാറ് വേണ്ട, ഇതൊന്നും ഇല്ലാതെ സാമ്പിളർ ത്രൂ നമുക്ക് കമ്പ്യൂട്ടർ ടോൺസ് എടുത്ത് നമുക്ക് ഏത് സംഗീതം വേണം ചെയ്യാം, അതിനോടുള്ള യോജിപ്പ് എന്താണ്? അത് സാമ്പിളിൽ നിന്നെടുക്കുന്ന ചില ടോൺസുകൾ നല്ല രസകരമായ സുഖകരം തോന്നുന്ന പിന്നെ ടോൺസൊക്കെ ഉണ്ട്. പക്ഷേ വയലിൻ അതുപോലെ തന്നെ തബല ഫ്ലൂട്ട് ഇതിപ്പോഴും ലൈവായിട്ട് തന്നെ വായിക്കുന്നത് മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്, കാരണം കുറച്ചുകൂടെ ഭംഗിയാകാൻ വേണ്ടിയിട്ട്. അതുപോലെ വയലിനും അതൊക്കെ വായിക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു 10 വയലിനെ വിളിക്കണമെങ്കിൽ ഹെവി എക്സ്പെൻസ്. അതെ അതെ അതെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ സ്ട്രിംഗ്സ് ടോൺ ഇട്ടിട്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ അതല്ലെങ്കിൽ ഈ പറയുന്ന അതെ അതെ അതാണ് ബഡ്ജറ്റാണ് ഏറ്റവും മെയിൻ പ്രശ്നം. സംഗീതം ഡെവലപ്പ് ആണെങ്കിൽ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും അതുപോലെ സംഗീത സംവിധായകനും ഒരുമിച്ചിരുന്ന് കൂട്ടുകെട്ടോട് പ്രവർത്തിച്ചാൽ മാത്രമേ ആ സംഗീതം നമുക്കും പൊതുജനങ്ങൾക്കും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളു. ഓക്കെ, അതല്ലേ യഥാർത്ഥം? യഥാർത്ഥം. ഹംസ താമസിക്കുന്നത് ഞാൻ ആലുവക്കടുത്ത് കുന്നത്തേരിയിലാണ് താമസിക്കുന്നത്. ഹംസയുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ സംഗീതത്തോട് താല്പര്യമുള്ളവരുണ്ടോ? പൊതുവേ ഈ മതപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ സംഗീതം
കാരണം എൻ്റെ ചെറുപ്പകാലത്ത് മതം ഒരു തടസ്സമായിരുന്നു. മുസ്ലിംസ് കൂടുതലും ഇൻവോൾവ്മെൻ്റ് വരാത്ത ഒരു വിഷയമായിരുന്നു. ചില ആളുകൾ സംഗീതത്തിൽ മുഴുകി വരികയും ആ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുകയും, എന്നാൽ ഈ സംഗീതം ആസ്വദിക്കുന്നവരാണ് ലോക ജനത്തെ മുഴുവനും, ഇൻക്ലൂഡിങ് മുസ്ലിംസ്. പക്ഷേ ഇതിനോട് ഒരു താല്പര്യക്കുറവ് മതപരമായി വരാനുള്ള കാരണം എന്താണെന്ന് ഹംസക്കുന്നു അത് ഡിക്ലെയർ ചെയ്തു തരാം. മതപരമായ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഭയമുള്ള ആളുകളുണ്ട്, കാരണം ഈ രംഗങ്ങളിലേക്ക് എന്നോട് പല ആളുകളും, അത് മുസ്ലിംസ് അല്ലാത്ത എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, അതായത് എനിക്ക് ഞാനിപ്പോൾ ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് പിന്നെ വലിയ വലിയ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായ ആളുകളൊക്കെ പറയാറുണ്ട് അവർക്കൊക്കെ ഭയം ഉണ്ടായിരുന്നു പുറത്തേക്ക് സ്ത്രീകളെയൊക്കെ പുറത്തേക്ക് വിടാനുള്ളൊരു ഭയം. അങ്ങനെയല്ല, ഈ പിന്നെ പാട്ടിന് വേണ്ടിട്ട് പുറത്തേക്ക് വിടുക അല്ലെങ്കിൽ നാടകത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ അന്നുണ്ടായിരുന്ന ആ ഒരു ഭയം ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് സോഷ്യലായിട്ട് എല്ലാവർക്കും എല്ലാ രീതിയിലും അതാണ്, പക്ഷെ എല്ലാവരും സംഗീതം ആസ്വദിക്കും. പക്ഷേ പുറത്ത് നിന്നിട്ട് അവർ പറയും അവൻ കണ്ടില്ല, അവൻ സംഗീതം അതിനെ പുറകെ നടക്കുകയാണ്, അങ്ങനെയുള്ളൊരു ചിന്താഗതിയുള്ള കുറേ ആളുകളുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇവിടെ ഒരു ഡാൻസറെ ഇൻ്റർവ്യൂ ചെയ്തു. ആ ഡാൻസറെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഒരു മുസ്ലിമായിരുന്നു. എത്ര വർഷം മുമ്പാണ്? 35 വർഷം മുമ്പ്. അപ്പം അന്നും ഈ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. കുറച്ചും കൂടി നമ്മുടെ മുസ്ലിംസിലേക്ക് ഈ സംഗീതം ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ശ്രമിച്ചാൽ പറ്റില്ല, അത് ഓരോ വ്യക്തികളും അത് മനസ്സിലാക്കണം. സംഗീതം കൊണ്ട് ഗുണമേ ഉള്ളൂ, കാരണം സംഗീതം ഇന്നത്തെ കാലത്ത് ഒരു ഔഷധമാണ് നമ്മുടെ മാനസിക സംഘർഷങ്ങളും. അതുകൂടാതെ രോഗമുക്തി നേടാനും സംഗീതം വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഗാഢമായി ചിന്തിക്കണം. നമുക്ക് കിട്ടുന്ന ആ ഒരു മനോസുഖം എല്ലാവരോടും പറയണം. അപ്പോഴും അവർക്ക് മനസ്സിലാവുള്ളൂ സംഗീതം കൊണ്ട് ഇന്ന ഗുണങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാവുള്ളൂ. ശരിയല്ലേ? അതെ, സഹൃദയ മനസ്സുകൾക്ക് എപ്പോഴും മനുഷ്യരോട്, കാരണം ഈ സംഗീതം എന്ന ഒരു കല, അതിലൂടെയും നമ്മൾ ഏത് കലയും മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം എല്ലാ രീതിയിലുള്ള കലകളും, ജീവിതം തന്നെ. ഇപ്പോൾ എൻ്റെ കാര്യം എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി സമൂഹത്തിലേക്ക് കൂടെ ഇറങ്ങിച്ചെല്ലാൻ എല്ലാവർക്കും സാധിക്കണം. ഇവിടെയാണ് ഈ സംഗീതമായാലും മറ്റുള്ള വേറെ ഏത് മതപരമായി ചിന്തിക്കുന്ന ആളുകളായാലും സംഗീതപരമായി ചിന്തിക്കുന്ന ആളുകളായാലും, അതല്ല ഇതൊന്നുമില്ലാതെ സാധാരണയായിട്ടുള്ള ആളുകളിൽ പോലും ഉണ്ടായിരിക്കേണ്ടത് മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക. അവിടെ മാനുഷിക മൂല്യം എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനോട് ഇടപഴകി അവർക്കുള്ള ഗുണം, അവിടെ ജാതി മത ഭേദമന്യേ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മൾ കോവിഡ് എന്ന മഹാമാരിയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ കാലഘട്ടത്തിൽ സംഗീത ലോകം എങ്ങനെ പോകുന്നു? എത്രയോ കലാകാരന്മാർ, ഇതുകൊണ്ട് ജീവിക്കുന്ന കലാകാരന്മാർ ആകെ വിഷമസന്ധിയിലായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരുപാട് സംഘടനകൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ കൂടി ഉണ്ട്. ഗവൺമെൻറ്റും അതിനുവേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ അത് വേണ്ട രീതിയിൽ അത് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ, അതല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അതിൻ്റെ പ്രവർത്തന സജ്ജമായിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തകർ മുന്നണിയിലുണ്ടോ എന്നുള്ളതും. അതായത് ഗവൺമെൻറ് ഇപ്പം, ഞാൻ പേപ്പർ വായിച്ചതാണ്, 1000 രൂപ വെച്ച് കലാകാരന്മാർക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ 11 മാസത്തെ കോവിഡ് ഈ 1000 രൂപ വെച്ച് എന്ത് ചെയ്യാൻ സാധിക്കുന്ന ഞാൻ ആലോചിക്കും. താങ്കൾ പല റെക്കോർഡിംഗ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ആർട്ടിസ്റ്റുകളെ നമ്മൾ വിളിക്കണം. ഈ ആർട്ടിസ്റ്റുകളെ വിളിക്കുമ്പോൾ, ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഒരു നമുക്കൊരു 6 വയലും വേണം. ഈ ഒരു 6 വയലും വേണമെങ്കിൽ അതിന് കോർഡിനേറ്റ് ചെയ്യുന്ന ആളോടാണോ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വയലിനിസ്റ്റിനെ വിളിച്ചിട്ട് എനിക്ക് 6 വയലിൻ ഇന്നത്തെ ദിവസം വേണം എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്? ആ വയലിനിസ്റ്റിനെ വിളിക്കുന്നത്? വയലിനിസ്റ്റ് നേരിട്ട് വിളിച്ചിട്ടാ പറഞ്ഞു. അപ്പോൾ അവിടെ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റിൻ്റെ ഒരു യൂണിയൻ ഉണ്ട്. ആ യൂണിയനായിട്ടുള്ള ബന്ധങ്ങളൊന്നും താങ്കൾക്ക് ഉണ്ടായിട്ടില്ല? ആർട്ടിസ്റ്റിൻ്റെ യൂണിയൻ. അപ്പോൾ ഒരു വയലിനിസ്റ്റിന് ആവശ്യമുണ്ടെങ്കിൽ, ഒരു 6 വയലിന് ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വയലിനിസ്റ്റിനെ വിളിച്ചിട്ട് നമ്മൾ റെക്കോർഡിംഗ് ചെയ്യണം. ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏതാണ്ട് ഒരു 30 വർഷം കഴിഞ്ഞു. ഞാൻ ഗൾഫിൽ പോയതിനു മുമ്പ് കലാമോഹനിലെ ആർട്ടിസ്റ്റായിരുന്നു. ഏതാണ്ട് ഒരു 86 വരെ കലാമോഹനിൽ പ്രോഗ്രാം. ആ കാലഘട്ടത്തിൽ തരംഗിണി സ്റ്റുഡിയോയിലെ സ്ഥിരം ഒരു വയലിൻ വായനക്കാരനായിരുന്നു ഞാൻ. തരംഗിണിയിൽ ഏതാണ്ട് അന്നത്തെ പടങ്ങളിൽ മിക്കവാറും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനുശേഷം സംഗീതം
താൽക്കാലികമായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ പ്രൊഫഷണൽ രംഗത്തേക്ക് മാറാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ഗൾഫിലേക്ക് ഒരു യാത്ര പോയത്. യാത്ര പോയി ഞാൻ ആ 5 വർഷത്തോടെ വർക്ക് ചെയ്ത് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം അന്നുണ്ടായ എല്ലാ ആർട്ടിസ്റ്റുകളും ആ സമയത്തുണ്ട്. അതിൽ നിന്ന് ഒരാൾ പോലും ഇന്ന് വരെ 32 വർഷമായി എന്നെ ഒരു റെക്കോർഡിങ്ങിന് വിളിച്ചിട്ടില്ല. തരംഗണി സ്റ്റുഡിയോയിൽ ഇവരുടെ കൂടെ എല്ലാം പ്രവർത്തിച്ച വ്യക്തിയാണ്. അതെന്തുകൊണ്ടായിരിക്കും? ആളുകളുടെ മനസ്സിലുള്ള ആശയങ്ങളും ആഗ്രഹങ്ങളും എന്താണെന്ന് പറയാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കലയെ ഡെവലപ്പ് ചെയ്യണം. കലാകാരൻ ജനിക്കുമ്പോൾ തന്നെ കലാകാരനാണല്ലോ. അന്നൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു, റെക്കോർഡിംഗ് യൂണിറ്റ് അസോസിയേഷൻ. അന്ന് ആ യൂണിയനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു റെക്കോർഡിംഗ് യൂണിറ്റിലെ ഒരു ആർട്ടിസ്റ്റാണ്, നമ്മൾ ജൂനിയേഴ്സിന് നോക്കണം. ആ ജൂനിയേഴ്സിന് നമ്മൾ അവസരങ്ങൾ കൊടുത്താൽ മാത്രമേ അവർ സീനിയർ ആവുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ കൊടുക്കാതെ ഇതെല്ലാം ഒരു റൗണ്ടിൽ ചുറ്റിക്കൂട്ടി അവർ തന്നെ ചെയ്യുന്നൊരു പ്രവണതയാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ അത് പാടില്ല, അത് മാറണം. അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. അത് ഈ മൂല്യാധിഷ്ഠിതമായ മനസ്സുള്ളവർക്ക് ഇതൊക്കെ പറ്റുള്ളൂ. ആരായാലും നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ കലാകാരന്മാരെന്ന് പറയുന്നത് സെൽഫിഷായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. കലാകാരന്മാർ മറ്റുള്ളവർക്ക് കൂടെ അവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും. പക്ഷെ അങ്ങ് ഇന്നത്തെ കലാകാരന്മാർ അങ്ങനെ അല്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ. ആർട്ടിസ്റ്റ് പോലും ഒരു പ്രോഗ്രാമിനോ ഒരു റെക്കോർഡിങ്ങിനോ വിളിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഇന്നലെ റെക്കോർഡ് ചെയ്തു. ഇന്നലെ നായത്തോട് സേവർ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു, കലാവിലുണ്ടായിരുന്ന പുള്ളി ഇന്നലെ എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഞാനാ വയലിൻ സോളോ വായിച്ചു കൊടുത്തു. എന്നോട് ചോദിച്ച് റെക്കോർഡിങ്ങിന് പോകാറില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോകാറില്ല, എനിക്കല്ലാതെ എന്നോട് സമയമുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകണ്ടല്ലേ? തീർച്ചയായിട്ടും. അത് കുറച്ചല്ല, വളരെ അധികം തന്നെ പോകണം. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കൂടി ആയിരിക്കണം നമ്മുടെ ജീവിതം. നമുക്ക് മാത്രമല്ലല്ലോ, മറ്റുള്ളവർക്ക് കൂടി നമ്മൾ ജീവിക്കുമ്പോഴെല്ലാം ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരു സന്തോഷമുണ്ടാവും. അതല്ലെങ്കിൽ കുറച്ച് ആളുകളിൽ മാത്രം കലൊതുങ്ങി നിൽക്കും. അപ്പം അത് ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കണമെന്നാണ് ഹംസയുടെ അഭിപ്രായം. ആ എല്ലാവർക്കും എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഞാൻ 32 വർഷം മുമ്പ് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇന്നാണ് ഈ കാലഘട്ടത്തിലാണ് കുറച്ചുകൂടെ ഞാൻ ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയത്. കാരണം ഈ 5ഓ 6ഓ 7ഓ വയലിനിസ്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് കീബോർഡ് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, നമുക്ക് വളർത്തിയെടുക്കുന്ന ആളുകളാണ്. ഇവരൊന്നും എല്ലാ കാലവും ജീവിച്ചിരിക്കില്ല. നമ്മളൊക്കെ കൂടി വന്നൊരു 100 വയസ്സോളം ജീവിച്ചിരുന്നു. അതിനുശേഷം ഇത് വേണ്ടേ? കലയെ നമുക്ക് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ? അപ്പം അതിന് ജൂനിയേഴ്സ് വളർന്നു വന്ന ജൂനിയേഴ്സിനുള്ള സാഹചര്യം, അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുത്താൽ മാത്രമേ അവർ ഡെവലപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് സംഗീതം ഓർക്കസ്ട്ര നശിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കാരണം പഠിച്ചിട്ട് ഗുണമില്ല, പഠിച്ചിട്ട് അവസരങ്ങൾ കൊടുക്കുന്നില്ല. ആ സംഗീതത്തെ നമ്മൾ വളർത്തിയെടുക്കേണ്ടെന്ന് വരും നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓർക്കസ്ട്ര സെക്ഷനിൽ നിൽക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് പറഞ്ഞു വരുന്നത്. യെസ്, ഓഫ് കോഴ്സ്. അപ്പം അതിൽ നിന്നൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ മുമ്പോട്ടുള്ള ഒരു ജയിത്ത യാത്രയിൽ നമ്മളുടെ സംഗീതത്തിൻ്റെ പോക്ക് എന്തായിരിക്കും? സംഗീതമെന്ന യാത്ര ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലേക്ക് പോകുന്നിടത്തോളം കാലം സംഗീതം ഭംഗിയായിട്ട് ഇങ്ങനെ നിലനിൽക്കും. അതല്ല, സംഗീതത്തെ വികലമാക്കിക്കൊണ്ടുള്ളൊരു യാത്രയാണെങ്കിൽ ആ വികലമാക്കപ്പെടുന്ന സംഗീതമുണ്ടല്ലോ, അത് മാറ്റി നിർത്തും. താങ്കൾക്ക് ഇഷ്ടമല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗാനം, ഒരു 4 ലൈൻ? ഞാൻ മാപ്പിളപ്പാട്ടിൽ നിന്ന് 4 പേര് പാടാം. എന്നാലും ജസ്റ്റ് പ്രഷറക്ക് താങ്കളൊരു ഗായകനാണ് എന്നുള്ള ഒരു ബോധ്യം വരുത്താൻ വേണ്ടിയാണ്. ഗായകനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ലിറിക്സും മ്യൂസിക്കും ചെയ്യുന്ന ഒരു എളിയവൻ എന്ന് മാത്രമേ ഞാൻ അവകാശപ്പെടുന്നു. അല്ല, അതെല്ലാ കലാകാരന്മാരും അവരുടെ എളിമത്വം പറയുന്നത് അങ്ങനെയാണ്. കാരണം എത്ര പാടുകയാണ്, വിശ്വാസം പോലും അങ്ങനെ പറയുള്ളൂ. ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല, ഞാനിപ്പോഴും ഇനി പഠിക്കാനുണ്ടെന്നുള്ള കാര്യമാണ് ഏത് വേദിയിലും അദ്ദേഹം പറയാറുള്ളത്. അപ്പം അത് ഒരു കലാകാരൻ്റെ ഒരു വിനയമാണ്. ഏതായാലും ആ പ്രഷർക്ക് മഴവില്ലിന്നഴകുള്ളൻ സഫിയ എൻ മനമാകെ നിറയെ നിന്നിശല മഴവില്ലിന്നഴകുള്ളൻ സഫിയ എൻ മനമാകെ നിറയെ നിന്നിശല കവിളത്തൊരു മുത്ത് കനവിൽ ഹുറുമത്ത് ഒരു നാളിവനൊത്ത് വരുമോ അരികത്ത്. വെരി ഗുഡ്. അതായത് ഇപ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് സംഗീത സ്ഥാപനങ്ങൾ കാണാം. ഒരു ബോർഡ് കാണാം, ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്നു, ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കുന്നു, അങ്ങനെ ബോർഡ് കാണാം. കുറേ കലാസ്ഥാപനങ്ങൾ ഇവിടെ വളർന്നു വരുന്നുണ്ട്.
അതിനോടുള്ള അഭിപ്രായം എന്താ? കാരണം ഇന്നത്തെ ഗവൺമെൻറ് ഒരു സംഗീത സ്ഥാപനം തുടങ്ങണമെങ്കിൽ അത് തുടങ്ങുന്ന അല്ലെങ്കിൽ ആ തുടങ്ങുന്ന ആ വ്യക്തി ക്വാളിഫൈഡ് ആണോ, അവിടെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ് അതും ക്വാളിഫൈഡ് ആണോ, കാലിബറുള്ള ടീച്ചേഴ്സാണോ ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള ഒരു സംരക്ഷണം കൊടുക്കേണ്ടതല്ലേ? അല്ല, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ സംഗീതം മാത്രമല്ലല്ലോ, ഇപ്പോൾ മറ്റുള്ള വിഷയങ്ങൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ടല്ലോ മറ്റുള്ള സംഗീതമല്ലാത്തതും, അത് ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നവർക്ക് കുറിച്ച് അതിൻ്റെതായ കലാമൂല്യം അല്ലെങ്കിൽ മറ്റ് പഠനമൂല്യമുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ സർട്ടിഫിക്കറ്റിന് അതിനത്രയും കഴിവുള്ള ആളുകളായിരിക്കും. അതല്ലെങ്കിൽ അതല്ലാത്തടത്ത് അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് ഞാൻ, കാരണം എനിക്ക് കൂടുതൽ ഒത്തിരി എനിക്ക് എൻ്റെ പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ തന്നെ സംഗീത വിദ്യാലയം നടത്തുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ അവിടെ അവിടെ ഏത് രീതിയാണ് അവിടെ അവർ പിന്നെ ഇതിനെ ഉളപ്പ് എന്ന രീതികൾ, എന്തായാലും പഠിപ്പിക്കുന്ന സംഗീത ശുദ്ധ സംഗീതം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ വരുന്ന ഈ പഠിപ്പിക്കുന്ന അധ്യാപകർ അതിന് യോഗ്യരാണോ എന്നൊക്കെ, അതൊക്കെ അതേക്കുറിച്ചൊക്കെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അതിനെക്കുറിച്ച് ഒരു തീവ്രമായ ഒരു ശ്രമം നടത്തിയാൽ ഇന്നത്തെ എല്ലാ കലാസ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വരും. കാരണം നടത്തുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉടമയോ ആ സ്ഥാപനം നടത്തുന്ന ടീച്ചേഴ്സോ ക്വാളിഫൈഡ് ആയിരിക്കില്ല. അത് ശരിക്കു പറഞ്ഞാൽ കലാകാരന്മാർക്ക് വലിയൊരു ദുരന്തം സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് എന്തായാലും മാറണം. കാരണം ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ആ വ്യക്തിയോട് ഞാൻ ചോദിച്ച ഇതേ സംഭവം. അപ്പോൾ പുറത്ത് നമ്മളിപ്പോൾ അബുദാബിയിലോ അതുപോലെ തന്നെ ദുബായിലോ മലേഷ്യയിലോ എവിടെ ഏത് കൺട്രീസിലും നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ലൈസൻസ് കൊടുക്കുന്ന വ്യക്തിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ സംഗീതത്തിലുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ലൈസൻസ് കൊടുക്കുന്നു. ആ ഒരു സിസ്റ്റം ഇവിടെ വന്നുകൂടെ വന്നാൽ പരാജയമാണോ വിജയമാണോ ഉണ്ടാകുന്നത്? അപ്പോൾ ഒരുപാട് സംഗീത വിദ്യാലയം നടത്തുന്ന ആളുകൾ അവരെങ്ങനെയാണ് പൊക്കോട്ടെ അതിൽ നല്ലത്, അവരെ 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 ബുദ്ധിമുട്ടിയുള്ള കാര്യമുണ്ടോ? പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഒരു സമൂഹത്തിൽ ഒരു കുട്ടി പഠിച്ചു വരുമ്പോൾ ആ കുട്ടി ശരിക്കുള്ള അറിവ് തന്നെ പഠിക്കണം. ശരിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞിട്ട് പറയാറുണ്ട് അവനെന്തോ പഠിച്ചു അത് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്ത് പറഞ്ഞു, അതായത് സാറ് പഠിപ്പിക്കുന്നത് പാട്ട് മാത്രമേ ഉള്ളൂ, ബേസിക് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ സാറിൻ്റെ കയ്യിൽ 10,000 പാട്ടുകളുണ്ട്, അപ്പോൾ അവനൊരു 10-25 വയസ്സ് വരെ അവന് പഠിപ്പിക്കാം ആ പാട്ട് വെച്ച്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ സിസ്റ്റമാറ്റിക് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവന് 1-2 കൊണ്ട് അവൻ യഥാർത്ഥ ഗിറ്റാറിസ്റ്റാകും. അവന് ബേസിക് നോളജ് കൊടുക്കണം. ബേസിക് നോളജ് കൊടുത്താൽ മാത്രമേ അവൻ ആ സംഗീതത്തിൽ പ്രാപ്തനാവുള്ളൂ. അത് ഇന്നത്തെ കാലത്ത് കൊടുക്കുന്നില്ല. പാരൻസും അതും വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. കാരണം അവർക്ക് എന്തെങ്കിലും കൊച്ചു വായിച്ചാൽ മതി, 1 കൊണ്ട് 2 കൊണ്ട് എന്തെങ്കിലും വായിക്കണമെന്നുള്ള ചിന്താഗതി മാത്രമേ പാരൻസിനുള്ളൂ. ഏതായാലും അത് ശരിയാകും. അങ്ങനെ ഒരു നടപടി ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ഇതെല്ലാം വളരെ കൃത്യമായ രീതിയിൽ മുമ്പോട്ട് പോകും, പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാം. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം കൂടി ആരംഭിക്കാമോ? ഞാൻ അനശ്വരൻ എന്ന സിനിമയിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ രചനയും വിനീതനായി ഞാൻ സംഗീതം നിർവഹിച്ച് ശങ്കരൻ നമ്പൂതിരി ആലപിച്ച ഒരു ഗാനമുണ്ട്, അതിൽ കുറച്ച് വരികൾ പാടാം. സ്വരരാഗ ലയ താള സുധാര ഗംഗയിലൊരു നവ സംഗമം അനുപമമാകുമീ നാദമധുര ഭാവസുകൃത സംഗമം തേടുന്നു ഞാൻ തേജോമയി നിന്നെ വ്രീളാമുഖി കാണുന്നു ഞാനെന്നും സ്വരരാഗലയ താള സുധാര ഗംഗയിലൊരു നവ സംഗമം. ഇത്രയും നേരം ഹംസയുടെ സംഗീതത്തിലുള്ള ജീവിത അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 2 വാക്ക് പ്രേക്ഷകരോട് ഹംസക്ക് പറയാം. നശ്വരനായ മനുഷ്യൻ അനശ്വരനാകുന്നത് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റത്തിലൂടെയാണ്. ഈ മുന്നേറ്റത്തിൽ നമ്മുടെ സംഗീതവും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹജീവികളോടുള്ള സ്നേഹവും പ്രകൃതി സംരക്ഷണവും ഇതൊക്കെ നിലനിൽക്കണം. അങ്ങനെ
ഒരു സന്തോഷകരമായ ജീവിതത്തിന് നാം എല്ലാവരും കൂടുതൽ കൂടുതൽ ശ്രമിക്കണം എന്ന് ഞാൻ എന്നോടും എല്ലാവരോടും ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഞാനും ഒരു കലാകാരനാണെന്ന ഈ പ്രോഗ്രാം നാളുകളേറെയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി കലാകാരന്മാർ ഈ വേദിയിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. ഇനിയും ഒത്തിരി ആളുകൾ ഇതിലൂടെ സഞ്ചാരം നടത്തേണ്ടതുണ്ട്. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ പാട്ടുപാടുന്നവർക്ക് അതിനുവേണ്ടി തന്നെ ഒരു വേദി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി സംഗീതയാത്ര സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഏകദേശം 30 വർഷത്തോളം പാരമ്പര്യമുള്ള കൊച്ചിൻ വേവ്സ് എന്ന ഈ സ്ഥാപനം നടത്തുന്നത് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത കൊച്ചിൻ വേവ്സ് മമ്മൂട്ടിയാണ്. അദ്ദേഹം ഒരു വലിയ കലാകാരൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒട്ടനവധി കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒട്ടനവധി ശിഷ്യഗണങ്ങളെ ഞാൻ പാട്ടുപാടാൻ ക്ഷണിക്കുകയും അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി അഭിനേതാക്കൾക്ക് അവസരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി കഴിവുള്ള കലാകാരന്മാർക്ക് ഒരുപാട് വേദികൾ സൃഷ്ടിച്ച കൊച്ചിൻ വേവ്സ് മമ്മൂട്ടിക്കും ഈ സ്ഥാപനത്തിനും എൻ്റെ ഹൃദ്യമായ ഊഷ്മളമായ സ്നേഹ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഞാനും ഒരു കലാകാരനാണ് എന്ന ഇൻ്റർവ്യൂ ഡെസ്കിലേക്ക് മറ്റൊരു കലാകാരനുമായി വീണ്ടും കാണാം.